എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പോയി നോക്കാം എന്താണ്. ഇന്നത്തെ വീഡിയോ ഒന്ന് രണ്ട് ഐറ്റം, ഒന്ന് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ടാക്കുന്നതാണ്. കാരണം മോനൊരു കൊറിയർ അയക്കാറുണ്ട് കേട്ടോ. അപ്പം അതിൽ അവന് എന്തെല്ലാം എത്തിക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ അയക്കണം. ഇന്നലെ രാത്രിയാണ് അത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അവൻ അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു എക്സാമിന് വേണ്ടുന്നത്. അപ്പോൾ അതിനോടൊപ്പം എനിക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവന് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അയക്കണം. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അവനൊരു ഓയിൽ അയച്ചു കൊടുക്കണം. പിന്നെ എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ള പെട്ടെന്നുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കി അതിനെ നല്ലോണം തണുപ്പിച്ച് ഒക്കെ അയച്ചു കൊടുക്കണം. അതാണ് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ 8-9 മാസമായി ഇത് ചാനൽ തുടങ്ങിയിട്ട് ഒരു 300 above സബ്സ്ക്രൈബേഴ്സായി. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ കുറച്ച് പേര് ഈയിടെയായിട്ട് എന്നോട് പറഞ്ഞു, അവരൊന്നും അറിഞ്ഞിട്ടില്ല, അവരോട് പറഞ്ഞിട്ടില്ല, ആർക്കും ഒരു അപ്രിയം വേണ്ട, ഒരു അനിഷ്ടം വേണ്ട, ഞാൻ അത്യാവശ്യം സന്ദർഭം വന്ന സമയത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ ഞാൻ ആർക്കുമായിട്ടും. പിന്നെ എനിക്ക് അടുത്ത ബന്ധുക്കൾ കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ട്, വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിലുള്ളതാണ്, ഒരു സ്ഥലത്തും ഇതിൻ്റെ ലിങ്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നീ കാണുമ്പോൾ തന്നെ അറിയാം അതിൽ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണെന്ന് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റേഴ്സ് ഒന്നും എടുക്കാൻ എനിക്ക് സമയമില്ല, പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും എടുത്ത് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, നിങ്ങൾ അറിയാത്തവരാണ്, അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു അപ്രിയം വേണ്ട, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ കടല എന്ന് വെച്ചാൽ പുട്ടിന് ഇവിടെ കടലക്കറിക്ക് വേണ്ടി കടല വേവിച്ചതാണ്. പെട്ടെന്ന് ഞാൻ ഡിസൈഡ് ചെയ്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഓർത്തില്ല. അപ്പോൾ കടല ഹലുവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് കടല, ഏലക്കായ, തേങ്ങാപ്പാൽ, പിന്നെ ശർക്കര ഉരുക്കിയെടുക്കുക, പിന്നെ അതിന് വേണ്ടുന്ന അലങ്കരിക്കാൻ വേണ്ടുന്ന അണ്ടിപ്പരിപ്പ്, തേങ്ങയുടെ ഇതിങ്ങനെ തേങ്ങയുടെ പീസസ് നമ്മളിങ്ങനെ നെയ്യിൽ വറുത്തെടുക്കത്തില്ല, അതുണ്ടെങ്കിൽ എള്ള് കൂടെ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ഇത് കടലക്കറിക്ക് വേണ്ടി ഞാൻ കുതിർത്ത് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ അതെന്താ ചെയ്യുന്നതെന്ന്, തേങ്ങാപ്പാലും ചേർത്തിട്ട് അത് അരച്ചെടുത്തു. അരച്ചെടുത്ത് അതിനെ കുറുക്കുന്നു. എന്നിട്ട് ശർക്കരയുടെ ലൂസാക്കിയിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത മിശ്രിതമാണിത്. അപ്പോൾ അതിനെ നമ്മൾ ഇത്രയും സാധനം നമുക്ക് നെയ്യിൽ ഇങ്ങനെ വറുത്ത് അത് പാകമായി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കണം. അതിങ്ങനെ കുറുക്കി കുറുക്കി വരുമ്പോഴത്തേക്കും അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കട്ടിയായി തുടങ്ങുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴപ്പോഴായിട്ട് ഓരോ സ്പൂണും നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. എന്നിട്ട് അത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് ഇളകി വരുന്ന സമയമാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം, കണ്ടില്ലേ. അപ്പോൾ അത് കുറച്ചും കൂടെ ഇതാക്കണം. ഇനി ഒരു സ്പൂണ് നമ്മൾ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമുക്കിങ്ങനെ നെയ്യിൽ വറുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്, വെരി ഈസിയാണിത്. ആക്ച്വലി കടല ഇങ്ങനെ കുതിർത്തും നമുക്ക് അരച്ചെടുത്ത് അതിനെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ആ കട്ട് കളഞ്ഞിട്ട് നമുക്കെടുക്കാൻ പറ്റും. അങ്ങനെ ഇതെൻ്റെ അച്ഛൻ ഊണ് കഴിക്കുന്ന പ്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നെയ് പുരട്ടി ഞാൻ വെച്ചിരിക്കുകയാണ് അത് സെറ്റാക്കാൻ. ഇപ്പോൾ ഏകദേശം ശരിയായി. പിന്നെ അതിനെ നമ്മൾ അലങ്കാരം കൂടെ ചേർത്തിട്ട് നമ്മൾ പാത്രത്തിൽ സെറ്റാക്കി എന്നുള്ളതാണ്, കണ്ടില്ലേ. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് നമുക്കെടുക്കാം. തണുക്കണം പക്ഷേ, 3-4 മണിക്കൂർ. അപ്പം അങ്ങനെ കട്ട് ചെയ്തതാണ്. ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് സമോളിന, ഒരു ശകലം സമോളിനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബ്രാഹ്മിൻസിൻ്റെ അങ്ങനെ അത് മിക്കവാറും എനിക്ക് കൊടുക്കാൻ ഇഷ്ടമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലൂട്ടൻ ചേർന്ന വസ്തുക്കളാണ്. അപ്പോൾ അത് ആവുന്നത്ര കുട്ടികളൊന്നും കഴിക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത്തെ നമ്മളുടെ ഇവിടുത്തെ ഒരു ശീലം എന്ന് പറയുന്നത്. അവനും അധികം കൊടുത്തിട്ടില്ല, പക്ഷേ എന്നാൽ അവനിതിൻ്റെ ഹലുവ ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങ് എടുത്തതാണ്. കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്ത് ഇങ്ങനെ നെയ്യിൽ വർക്കാണ് വേണ്ടത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. നെയ്യ് ഒന്നിൽ കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ നെയ്യ് ആവുന്നത്ര അവോയ്ഡ് ചെയ്തു.
അപ്പോൾ അത് ചൂടാക്കി മാറ്റി വെച്ചു സമോളിന്. അടുത്ത് തേങ്ങ ഇങ്ങനെ ചൂടാക്കുകയാണ്. അതിനെ ഇതിന് ഒരു ചെറിയൊരു ആ പച്ച മണം മാറി കഴിയുമ്പോഴത്തേക്ക് അതിനെ മാറ്റി വയ്ക്കും. എന്നിട്ട് അത്യാവശ്യം അതിൽ അലങ്കരിക്കാനുള്ള വസ്തുക്കളെല്ലാം നമ്മൾ നെയ്യിൽ അങ്ങോട്ട് വറുത്ത് മാറ്റി വയ്ക്കും. ഞാനിപ്പോൾ ഇതിന് ചേർക്കുന്നത്, എൻ്റെ കയ്യിൽ കുറച്ച് കശുവണ്ടിയെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെ കപ്പലണ്ടിയാണ് എടുത്തെടുക്കുന്നത്. കപ്പലണ്ടി, കിസ്മിസ് വകകളെല്ലാം മാറ്റി വെച്ചു. ഇത് പഞ്ചസാര. പഞ്ചസാര എല്ലാം ഈക്വലാണ് ഞാൻ ചേർക്കുന്നത്, അപ്പോൾ അളവെല്ലാം ഈക്വലായിരിക്കും. അപ്പോൾ പഞ്ചസാര കുറച്ചൊന്ന് അലിഞ്ഞ് വരാനായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് അലിഞ്ഞ് വന്ന് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഈ സംഭവങ്ങളെല്ലാം എടുത്ത് തട്ടിയിട്ട് നല്ലോണം അത് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് ആ തേങ്ങ, ഈ പഞ്ചസാരയുടെ അലിവിലും തേങ്ങയുടെ അലിവിലും ഇതൊരു ശകലം ഒന്ന് വെന്ത് കിട്ടും. ഏത് സമോളിന, ബോംബെ റവ ഒന്ന് വെന്ത് കിട്ടും. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൊന്ന് ഇളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റുന്ന ഒരു പരുവമാവും. എന്നിട്ട് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ, കൊടുക്കാതെയല്ല. ഇപ്പോൾ ഒരു ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ പഞ്ചസാര ഇങ്ങനെ ഒന്ന് അലിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം എടുത്ത് നമ്മൾ തട്ടിക്കഴിഞ്ഞിട്ട് ആണ് ഞാൻ ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു എന്താ കയ്യിലിങ്ങനെ ബോൾ പിടിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലാവും. എന്നിട്ട് പിന്നെ ഞാൻ പാല് കാച്ചി, പാലിട്ടിട്ടാണ്, ആ പാല് കൊണ്ടാണ് ഞാൻ ഇത് കൈ നനച്ച് ഉണ്ട ബോളാക്കി എടുത്തിരിക്കുന്നത്. നെയ്യ് കൂടുതലിട്ട് കഴിഞ്ഞാൽ നെയ്യിട്ടും അത് കറക്റ്റായിട്ട് പാകമാവും കേട്ടോ. ഞാൻ അങ്ങനെ കൂടുതൽ നെയ്യ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം അലുവയിലും നെയ്യുണ്ട്, അലുവയിലും നെയ്യ് ഉള്ളത് കൊണ്ട് ഇതിൽ പാല് കാച്ചിട്ട് കുറച്ച് മാറ്റി വെച്ച് അതിൽ ഞാനിങ്ങനെ ഇത് ബോളാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം ഇട്ടു, നമ്മൾ മിക്സ് ചെയ്തു, കണ്ടില്ലേ. അപ്പോൾ അതൊരു ചെറിയ ഉണ്ട പിടിക്കാൻ പറ്റുന്ന ഒരു നനവോടുകൂടി വരുന്നു എന്നുള്ളത്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് തട്ടുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അതെല്ലാം നെയ്യിലല്ലേ വറുത്തിരിക്കുന്നത്, ആ നെയ്യും കൂടെ ഇതിലേക്ക് ഇറങ്ങുമേ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെ ചെറു ചൂടോടുകൂടിയിട്ട് പാലിൽ ആണ് ഞാൻ ബോളാക്കുന്നത്. അതൊന്നും എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഞാനാണ് വീഡിയോ എടുക്കുന്നത്, എനിക്കിങ്ങനെ എല്ലാ ചേരുവകളും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ചേരുവകളല്ല, ഇത്രയേ ഉള്ളൂ. എല്ലാം അതാത് സമയത്തെടുക്കാൻ പറ്റിയിട്ടില്ല, അതാണ്. അപ്പം ബോളായി, നമുക്ക് റവ ലഡു റെഡിയായി കേട്ടോ. അപ്പോൾ രണ്ടായിട്ട് നമുക്ക് അവനെ മോന് കൊടുത്തു വിടാനായി എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്താണെന്നറിയോ, അവൻ തലയിൽ തേക്കാനൊരു ഓയിൽ ഉണ്ടാക്കുന്നു, എങ്ങനെ നോക്കിക്കോളൂ. അപ്പോൾ അതും വലിയ പാടൊന്നുമില്ല. നമ്മൾ കോക്കനട്ട് ഓയിലാണ് നമ്മൾ നമ്മുടെ തന്നെ മില്ലിൽ നിന്ന് നമ്മുടെ തേങ്ങ കൊടുത്തിട്ട് തന്നെ വാങ്ങുന്ന കോക്കനട്ട് ഓയിലാണ്. അതങ്ങോട്ട് ചീനച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടിയാണ് അടുപ്പിൽ വയ്ക്കുക. അത് ചൂടാകുമ്പോൾ എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. കുറച്ച് കരിഞ്ജീരകം, കുറച്ച് ഉലുവ, പിന്നെ കറിവേപ്പില, വീട്ടിലുള്ളത് തന്നെ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞ് ഇടുക. പിന്നെ തുളസി, കോവിഡ് ഒന്നും വരാതിരിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ നവരേല എന്ന് പറയും, പനിക്കൂർക്ക എന്നും മറ്റ് സ്ഥലങ്ങളിൽ പറയും. അപ്പം അതും കൂടെ രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ ഉള്ളൂ. ഇത് കരിഞ്ചീനകവും ഉലുവയും കറിവേപ്പിലയും ഈ പറഞ്ഞ ചേരുവകളെല്ലാം കൂടെ ഇട്ട് ഇതൊക്കെ റെഡിയാകുമ്പോൾ പിന്നെ ഇത് മൂത്ത് പാകമാവണത് ഞാൻ അറിയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു മാർഗം, ഞാനൊരു 10 നല്ല മുളക്, അതായത് കുരുമുളക് കൂടെ ഒന്ന് ചതച്ച് ഇതിനകത്തേക്ക് ഇടും. അപ്പോൾ കുരുമുളക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ ഓയിൽ റെഡിയാണ്. പിന്നെ അതിനെ ഒരു തണുത്ത് നല്ലോണം തണുക്കാൻ വെച്ചിട്ട് നമ്മൾ തുണിയിലിങ്ങനെ അതിനെ അരിച്ചെടുക്കും. അരിച്ച് പിഴിഞ്ഞെടുത്തിട്ട് പിഴിഞ്ഞ് മീൻസ് ആ നല്ലോണം അത് അതിൻ്റെ കൊത്തെല്ലാം മാറ്റി തെളിച്ചെടുത്ത് നമ്മൾ അത് തണുത്തിട്ടേ അരിക്കാൻ പറ്റുള്ളൂ, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ എന്നല്ല. അത് എടുത്ത് നമ്മൾ കുപ്പിയിൽ സ്റ്റവറാക്കി വെച്ചു ഞാൻ. അപ്പം അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ്. പെട്ടെന്ന് വിചാരിച്ച് ഇരിക്കാതെ ഞാൻ കൊടുത്തു വിടാമല്ലോ, ഇപ്പോൾ വരുമ്പോഴല്ലേ ഉള്ളൂ അവന്. അപ്പം അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.
ഇത്ര സമയം എന്റെ പാചകം കണ്ട് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവന്റെ പാട്ട് കേൾക്കാം. ഒരു ടു ലൈൻസ്. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. ആ പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. ഇലയായി പിറവിയുണ്ടെങ്കിൽ കൂവളത്തിലയായി തളിക്കും ഞാൻ. ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേനേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ? ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.